ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു കുക്കിംഗ് ഷോയുമായിട്ട് ഇത് വീണ്ടും വരികയാണ്. ഇന്ന് നമ്മൾ ആപ്പിൾ കൊണ്ടൊരു അച്ചാറിടുന്നതാണ്. നമ്മൾ ക്രാബ് ആപ്പിൾ ഇട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു ആപ്പിളിൻ്റെ പിക്കൾ ഇടുന്ന എങ്ങനെയാണ് നമുക്ക് പഠിക്കാം. ഈസി ആയിട്ട് നമ്മുടെ കടുമാങ്ങ ഒക്കെ ഇടുന്ന പോലെ തന്നെ ആപ്പിളിൻ്റെ ഒരു അച്ചാർ ഇടുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ആപ്പിൾ പിക്കൾ എങ്ങനെ ഉണ്ടാക്കും നമ്മൾ നോക്കാം. ആപ്പിളൊക്കെ പറിച്ചുകൊണ്ട് വന്നു. നമ്മൾ ആപ്പിൾ അരിയുന്നത് നമ്മൾ മാങ്ങ അരിയുന്ന പോലെ തന്നെ അരിയണം. അരിഞ്ഞ് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുന്നത്. ഒരു മണിക്കൂർ മുമ്പ് വെച്ചതാണ്. ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചില്ലെങ്കിൽ ഇത് കറുത്തു പോകും. അവന് ഉപ്പും മഞ്ഞളും പുരട്ടി ആപ്പിൾ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അതിന് വേണ്ടി ഓയിൽ. നമ്മൾ നല്ലെണ്ണയാണ് സാധനം എടുക്കുന്നത്. ഇത് കടുകെണ്ണയാണ്, ഇവിടെ കിട്ടുന്ന കടുകെണ്ണയാണ് ഇതെടുക്കുന്നത്. ഓയിൽ വേണം, കടുക് വേണം, അതുപോലെ ഉലുവ വേണം, പിന്നെ ഡ്രൈ ചില്ലി ഉണ്ട് അതും വേണം, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട പൊടികൾ, ഇത് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചേക്കുന്ന പൊടിയാണ്. ഇത് നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി, ഇത് ഇച്ചിരി പിക്കിൾ പൗഡർ, ഒരു കടുക്, പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ തേൻ വേണം, ഉപ്പ് വേണം, വിനാഗിരി വേണം. ഇത്രയും സാധനം മതി. ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നു നോക്കാം. ഓക്കെ, നമുക്ക് അതിനുള്ള കിച്ചണിൽ വന്ന് നമ്മൾ അടുത്ത എണ്ണ ഒഴിച്ച് ആദ്യം നമ്മൾ കടുക് സോറി ആദ്യം നമ്മളിത് എണ്ണ ഒഴിച്ചു ഇച്ചിരി കൂടി നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യോ, ഈ കായക്കഷ്ണം അതിനകത്തിട്ട് വറുത്ത് പൊടിക്കണം. നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കായത്തിട്ടിടും. നമ്മൾ തീ ഇടുമ്പോൾ എപ്പോഴും മീഡിയം തീയിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഒത്തിരി ഹൈയിലിടല്ലേ, ഒരു മീഡിയം തീയിലിട്ട് വേണം ഹൈ അത് കുക്ക് ചെയ്യാനിട്ട്. നമുക്ക് കായം വറുത്തെടുക്കാം. എണ്ണക്കകത്ത് കായം വറുത്തെടുത്തതിന് ശേഷം പൊടിച്ച് നമുക്കിത് മാറ്റി വെക്കണം. ഓക്കെ, നമ്മൾ കായം വറുത്ത് മാറ്റുവാണ്. കായം ഇങ്ങനെ വറുത്ത് മാറ്റി അത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇത് ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ വേണ്ടിയുള്ള. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയും പൊട്ടി കഴിഞ്ഞു. നമ്മൾ അതിനകത്ത് വെളുത്തുള്ളി, വെട്ടുകളുടെ വെള്ളമായി വെക്കാൻ മാറി കഴിഞ്ഞ് നമ്മളതിനകത്തൊരു ഇഞ്ചി, ഇതിലേക്ക് പച്ചമുളക്, നമ്മുടെ മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു വേപ്പില. നമ്മളതിനകത്ത് മഞ്ഞൾ ഓൾറെഡി നമ്മൾ പുരട്ടി വെച്ചേക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി പ്രത്യേകിച്ചിടുന്നില്ല. ഓൾറെഡി നമ്മുടെ ആപ്പിളിനകത്ത് നമ്മൾ മഞ്ഞൾ ഉപ്പും പുരട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി ചെയ്തെടുക്കാണ്. ഇത് ഒരുമാതിരി മൂത്ത് വരണം, കാരണം അല്ലെങ്കിൽ ഇതൊന്ന് ഒരു ഒരു മാസമൊക്കെ ഇരിക്കേണ്ടതല്ലേ. അപ്പം ഒക്കെ നമുക്ക് പൊടികൾ ഇട്ട് തുടങ്ങാം. ഇതെല്ലാം മൂത്തു. ഈ പൊടികൾ, ഇത് നമ്മുടെ പിക്കിൾ പൗഡർ, പിക്കിൾ പൗഡർ വന്നിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഇത് കടുകും ഉലുവയും നമ്മൾ ലാസ്റ്റ് എടുത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നോച്ചുകൂടെ ഉപ്പ് ഇതിന് വേണ്ടി ഗ്രേവിക്ക് വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം.
ഇതൊക്കെ നമുക്ക് ഇച്ചിരി ഗ്രേവി വേണം. ഇത് നമ്മളിപ്പോൾ അധികം ദിവസം വെക്കാത്തതുകൊണ്ട്, കുറച്ച് ദിവസം വെക്കേണ്ടതാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. പക്ഷേ ഈ മസാലയുടെ ഒക്കെ ഒന്ന് ഇത് കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അല്പം ചൂടുവെള്ളം നമ്മൾ ഇച്ച വിനാഗിരി ചേർത്ത് കൊടുക്കണം. ആപ്പിൾ ആയതുകൊണ്ട് ഇച്ചിരി പുളി കുറവായതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം. മറ്റേ മാങ്ങ വെക്കാൻ ഇച്ചിരി പുളി ഉണ്ടാവും, ആപ്പിളിന് അത്രയും പുളി ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി വിനാഗിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ അല്പം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ തേൻ നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിതിനകത്ത് ഗ്രേവിയൊക്കെ നല്ല തിളങ്ങി, എണ്ണയൊക്കെ തിളങ്ങി നല്ല ക്ലീനായി. ഇനി നമുക്കിതിനകത്തോട്ട് മാങ്ങ ഇട്ട് കൊടുക്കും, ഓ സോറി ആപ്പിൾ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി, നമ്മുടെ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡിയായി ചെറുതിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രേവിക്കകത്ത് ഇങ്ങനെ ഇളക്കി ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി. നമുക്കിതിനകത്ത് തന്നെ മെയിൻ സാധനം ഇടാം. നമുക്ക് ഇതിനകത്തൂടെ ചേർക്കാനുണ്ട് കായം, നമ്മൾ വറുത്ത് പൊടിച്ച കായം, അതുപോലെ നമ്മുടെ ഉലുവായും കടുകും കൂടെ പൊടിച്ചത്, രണ്ട് സാധനങ്ങൾ ചേർത്ത് ഇളക്കി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് എരി എല്ലാം നമ്മൾ സൂപ്പർ, എല്ലാം കറക്റ്റാണ്. ഉപ്പും എരി പുളി മധുരം എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു കുക്കറാണ്. മധുരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തേൻ ചേർത്തതിന് ശേഷം തേൻ ചേർക്കാൻ മധുരം ഒന്നായിട്ടൊന്നുമില്ല, പക്ഷേ ടേസ്റ്റൊക്കെ നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡിയായി. എല്ലാ ഇടിയും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ ആപ്പിൾ ഇഷ്ടംപോലെ ഉള്ള സമയമാണ്, ആപ്പിൾ അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അതിൻ്റെ അഭിപ്രായം നമ്മളോട് പറയണം. വീണ്ടും അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ ലേറ്റ് ആക്കത്തില്ല, എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ വെച്ചിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ.